BMS संयुक्त ट्रेड यूनियन आह्वान राज्यव्यापक പണിമുടക്കിനെ തുടർന്ന് അവശ്യ സർവീസുകൾ ഒഴികെ ഒന്നും പ്രവർത്തിച്ചില്ല. പഴയനൂരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം INDUC ചേലക്കര പ്രസിഡന്റ് മോഹൻദാസ് നിർവഹിച്ചു. കെ സുകുമാരൻ, പരമേശ്വരൻ, ശോഭന രാജൻ, KP ശ്രീജയൻ മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. നമുക്ക് അറിയാം കഴിഞ്ഞ 7 വർഷക്കാലമായി നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് സമസ്ത മേഖലയെയും പിന്നോട്ടടിപ്പിക്കുന്ന നയസമീപനങ്ങൾ സ്വീകരിക്കാം. നമുക്കറിയാം രാജ്യത്തെ കർഷകർ 2014 BJP അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവർ ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളുടെ മുദ്രാവാക്യങ്ങളും വാഗ്ദാനങ്ങളും അതിലൊന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൃഷിക്കാരൻ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഞങ്ങൾ പരിഹാരം കാണുമെന്ന് അവർ പറഞ്ഞത്. കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ന്യായവില നിശ്ചയിച്ച് ഞങ്ങൾ ഗവൺമെന്റ് സംഭരിക്കും. കൃഷിക്കാരന്റെ ഉൽപ്പാദന ചെലവിലേക്ക് 50% ഞങ്ങൾ സബ്സിഡി കൊടുക്കും. അതുപോലെ തന്നെ കൃഷിക്കാരന്റെ എല്ലാ കടങ്ങളും ഞങ്ങൾ എഴുതള്ളുമെന്നാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി 2014 BJP പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞത്. എന്നാൽ BJP അധികാരത്തിൽ വന്നു വർഷം പേരും പിന്നിട. 2 ദിവസമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ പണിമുടക്ക് നടന്നു വരികയാണ്. അപ്പോൾ ഈ പണിമുടക്ക് എന്തിനാണെന്നാണ് ഇവിടുത്തെ പുസ്തക മാധ്യമങ്ങളും പുസ്തക മുതലാളികളും ചോദിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് പോലും ഇന്ത്യൻ തൊഴിലാളിക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ 4 തൊഴിൽ കോഡുകളാക്കി 40 നിയമങ്ങളെ മുതലാളിമാർക്ക് മാത്രം സ്വീകാര്യമാവുകയും തൊഴിലാളികൾക്ക് ദോഷകരമാവുകയും ചെയ്യുന്ന രീതിയിലേക്ക് 4 തൊഴിൽ കോഡുകളായി കൊണ്ടുവന്ന് ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ മൊത്തം തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ ജോലി ചെയ്തിരുന്ന തൊഴിലാളി ഇന്ന് പുസ്തക മുതലാളിമാർക്ക് വേണ്ടി ഗവൺമെൻറ് പറയുന്നു ഇവർ 12 മണിക്കൂർ ജോലി ചെയ്യുന്നത്. ഈ വാദം ലോകത്ത് പല സ്ഥലങ്ങളും ഉയർന്നത് അവിടെയൊക്കെ ഇല്ലാതെ ചെയ്യും, അവിടെയൊക്കെ 8 മണിക്കൂർ തൊഴിലാണെന്ന് ചെയ്ത് ഇവിടെ മാത്രം 12 മണിക്കൂർ ജോലി ചെയ്യണം എന്ന് പറയുന്നു. ഇത് അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവർ തൊഴിലാളികളെയോ ബഹുജനങ്ങളെയല്ല അവർ തന്നെ വർഗീയവൽക്കരിക്കുകയാണ്. ജാതിവൽക്കരിച്ച് ജാതിയുമായും വർഗീയമായും ജനങ്ങളെ ഭിന്നിപ്പിച്ച് ബ്രിട്ടീഷുകാരെ ഇന്ത്യ രാജ്യ ജനങ്ങളെ ഭിന്നിപ്പിച്ച് പരിച കൊടുത്ത് ഇവരും ജനങ്ങളെ ആയി ഭിന്നിപ്പിച്ച് അധികാരം പിടിച്ചെടുക്കുകയാണ്. ഇവർക്ക് ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ടല്ല ഭരിക്കുന്നത്. ഇവർ ഇപ്പോഴും 38% വോട്ടിന് ആളുകളുള്ളൂ, ബാക്കി 62% വോട്ട് മറ്റു ഭാഗത്ത് നിൽക്കുകയാണ്. ആ ജനങ്ങളുടെ ഐക്യമില്ലായ്മയാണ് BJP ഭരണം BJP ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരാൻ ഇടയാക്കുന്നത്. അവർ കാലങ്ങളായി, വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി ഇന്ത്യ സ്വരൂപിച്ച് വെച്ച ഇന്ത്യൻ ജനത സമ്പാദിച്ചുണ്ടാക്കി വെച്ച ഓരോ മുതലും ഓരോന്ന് വിറ്റുകൊണ്ട് ഒരു മുടിയനായ പുത്രനായി മോടി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ എതിർത്തുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹാക്കളെ അഭിവാദ്യം ചെയ്യുകയും ഇതിൻ്റെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി INDUC ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് സാബു മോഹൻദാസിനെ എനിക്ക് തന്നു. പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ AATC നേതാവ് സുകുമാരൻ, നമുക്ക് സ്വാഗതം പറഞ്ഞ CIT പഞ്ചായത്ത് സെക്രട്ടറി സഖാവ് എൻ.ഇ. പരമേശ്വരൻ,
ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കന്മാരെ പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ സഹാക്കളെ നമുക്കറിയാം കഴിഞ്ഞ 24 മണിക്കൂറായി ഈ രാജ്യത്തെ മുഴുവൻ തൊഴിൽ സംരംഭകരും തൊഴിലാളികളും ഐക്യമായി ഈ രാജ്യത്തെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ബിഎംഎസ് ഒഴികെയുള്ള 20 ഓളം തൊഴിലാളി സംഘടനകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം കഴിഞ്ഞ 75 വർഷമായി ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് ഈ 75 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ വിവിധ ഭരണാധികാരികൾ നേടിയെടുത്ത് ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് സംഭാവന ചെയ്ത തൊഴിൽ നിയമങ്ങളെല്ലാം കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ തൊഴിലാളികളെ വിദേശ കുത്തകകൾക്ക് അടിയറ വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് സമ്പന്നന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ഭരണമാണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു ഈ രാജ്യത്തെ സമ്പന്നന്മാർ മാത്രം ജീവിച്ചാൽ മതി എന്ന രീതിയിൽ ഇന്ത്യയിലെ ബിജെപി ഭരണകൂടം ഈ രാജ്യത്തെ നട്ടെല്ലൊടിക്കുന്ന രീതിയിലുള്ള തൊഴിൽ നിയമങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു നയമാണ് ഈ ബിജെപി ഗവൺമെൻറ് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ നമ്മുടെ കാലങ്ങളായി തൊഴിൽ ചെയ്തു ജീവിക്കുന്ന മേഖലകളിലെ തൊഴിലാളികളെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ അവർ തന്നെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ തൊഴിലാളി നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു